संस्थान पेट्रोल विल नूर कड़ी साधारण पेट्रोलि विल आद्य नूर कड़ापुर पाशशाल इी पूपा पेट्रोलि इति पैसे डीसल एट पैसय इन कूड़ी कई दिवस पन्म तवण पेट्रोल डीसल विल वर्धनव अदोपे मे रि विविध संस्थान इलेक्शन ऋसल्ट वन शेष ऐकदेश मुपम तवण पेट्रोल डीसल विल कूड़ी याथार्थ्यम राज्य विविध भाग पेट्रोल विल नूर रूप कड़ी इन संस्थान प्रीमियम पेट्रोलि नेरते नूर रूप कड़ी साधारण पेट्रोलि इन इन नूर रूप कड़ीवनपुर अतिरति तमिना अतिरति पकड़ पाशशाले इी तमिना अतिरति पूपाई मेखल पेट्रोल विल नूर कड़ी ऐटों प्रधानपेट क्यों कोविड कल जनम ജീവിക്കാൻ നട്ടം തിരിയുമ്പോഴാണ് ഈ ഇന്ധനക്കൊള്ള ഓരോ ദിവസവും നിർബാധം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ കേന്ദ്ര സർക്കാരിന്റെ മൗന സമ്മതത്തോടെ എണ്ണ കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിഷ്ണുപ്രസാദ് ചേർന്നു വിശദാംശങ്ങൾ നൽകാനായി വിഷ്ണു സംസ്ഥാനത്തെ ആദ്യമായി പെട്രോൾ വില സാധാരണ പെട്രോളിന്റെ വില 100 കടന്നിരിക്കുകയാണ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ പാറശാല ഒപ്പം തന്നെ പൂപ്പാറ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ 100 കടന്നിരിക്കുന്നു മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഒക്കെ ഒരു പെട്രോൾ വില എങ്ങനെയാണ് मनु प्रधानमंत्री इंधन विल मिले वर्धन ओर दिवस कहियो इंधन विल पे जन सरकार इंधन विल नूर कड़ी ऐसी दिवस मुंब प्रीमियम पेट्रोलि नूर कड़ी इन मलयोर मेखल नूर आदमी पाशशाल सवस्थ അതിർത്തി മേഖലകളിലെ ചെക്ക് പോസ്റ്റുകളിലേക്ക് എത്തുമ്പോൾ സമാനമായ സ്ഥിതിയാണ് ഉള്ളത് എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ കൊച്ചിയിലും 100നോട് അടുത്തിരിക്കുകയാണ് ഇന്ധനവില എന്ന് വേണം പറയാൻ എന്തായാലും മാറ്റമില്ലാതെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ തുടർച്ചയായി പെട്രോൾ വില ഇന്ധനവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കേരളത്തിലുള്ളത് രാജ്യത്തെ ഇന്ധനവില ക്രമാതീതമായി ഉയരുമ്പോഴും അതിനെതിരെ ഇതുവരെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല ചക്രസ്തംഭന സമരങ്ങൾ ഉൾപ്പെടെയുള്ള ഘട്ടത്തിലേക്ക് ട്രേഡ് യൂണിയനുകൾ കടന്നിട്ടും ആ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് വ്യക്തിക തന്നെയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഇന്ധനവില വർധനവിനെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷോഭം ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് ടാക്സി ഓട്ടോ ടാക്സി മേഖലകളിലുള്ള തൊഴിലാളികൾ ഈ ഇന്ധനവില വർധനവിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ നിരവധി സമരങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനിയും വരും ദിവസങ്ങളിൽ ഈ ഇന്ധനവില ഇത്തരത്തിൽ വർദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് കേരളത്തിന്റെ നിരത്തുകൾ മാറും പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത് കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇന്ധനവില നാൾക്കുനാൾ വർദ്ധിക്കുമ്പോൾ ഈ ദീർഘദൂര വാഹനങ്ങൾ അതായത് ഈ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പെട്രോൾ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളിലേക്ക് വേണ്ടി തന്നെയാണ് എത്തുന്നത് കാരണം ഓരോ ദിവസവും കഴിയും തോറും ഇന്ധനവില എത്രമാത്രം കൂടുന്നു എന്നത് ഇപ്പോഴും എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് പോലും ധാരണയില്ല എന്നത് തന്നെയാണ് വിഷ്ണു തുടരുക ഇപ്പോൾ സമീർ കൂടി ചേർന്നു നമ്മോടൊപ്പം ഇടുക്കിയിൽ നിന്നും സമീർ ഇടുക്കിയിൽ 100 രൂപ തൊട്ടിരിക്കുകയാണ് പെട്രോളിന്റെ വില പൂപ്പാറയിലാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുടെ ഭാഗത്ത് കിടക്കുന്ന മേഖലയാണല്ലോ എത്ര രൂപയാണ് പൂപ്പാറയിൽ ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് സമീർ കേൾക്കാമോ ഈ ജില്ലയിൽ 100 രൂപ പിന്നിട്ടിരിക്കുകയാണ് മനു ഇടുക്കിയിൽ 100 രൂപ പിന്നിട്ടിരിക്കുകയാണ് പെട്രോളിന് 1 ലിറ്ററിന്റെ വില ഇന്ന് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 26 പൈസയാണ് പെട്രോളിന് ലിറ്ററിന് കൂടിയത് അതോടുകൂടിയാണ് 100 രൂപ പിന്നിട്ടിരിക്കുന്നത് പൂപ്പാറയിൽ 100 രൂപ 9 പൈസയായിക്കൊണ്ടാണ് ഉയർന്നിരിക്കുന്നത് സമീപ നാളുകളിൽ ഉണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള കയറ്റത്തിൽ വലിയ രീതിയിലുള്ള വർധനവിലായിരുന്നു ഇന്ധന വില അതിനിടയിൽ ഇപ്പോൾ അത് 100 രൂപ പിന്നിട്ടിരിക്കുന്നു വലിയ താങ്ങാനാവുന്നതിലും താങ്ങാൻ കഴിയാവുന്നതിലേക്ക് അതിനും അപ്പുറത്തേക്ക് അതിന്റെ ഇന്ധനവില വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹൈറേഞ്ചിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്നത് പൂപ്പാറയ്ക്ക് പിറകെ ആനച്ചാൽ ഒപ്പം തന്നെ രാജകുമാരി എന്നിവിടങ്ങളിലും പെട്രോളിന്റെ വില 100 ലേക്ക് അടുത്തിരിക്കുന്നു ഇപ്പോൾ പൂപ്പാറയിലാണ് 100 രൂപ പിന്നിട്ടുകൊണ്ട് 100 രൂപ 9 പൈസയായിക്കൊണ്ട് ഉയർന്നിരിക്കുന്നത് വലിയ പ്രതിസന്ധി ആളുകൾക്കെല്ലാം തന്നെ ഉണ്ടാക്കുന്നു നമുക്കറിയാം കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ നട്ടം തിരിയുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്തുള്ളത് അതിനെ പിറകെ ഇപ്പോൾ തുടർച്ചയായിക്കൊണ്ട് ഇന്ധനവില വർദ്ധിക്കുകയും ചെയ്യുന്നു എന്തായാലും ഏതാനും പേർ നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം ഇപ്പോൾ പെട്രോളിന്റെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു എങ്ങനെയാണ് അതിനോടുള്ള ഒരു പ്രതികരണം വില കൂടുതൽ തന്നെ സാധാരണക്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് നമുക്കിപ്പം ഈ പറഞ്ഞാൽ ഓരോ ദിവസം ചെല്ലും വില കൂടിക്കൊണ്ടിരിക്കുന്ന കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചാണ് സാധാരണ നിത്യവിലയ്ക്ക് പോകുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇതിനെ ഏർപ്പെടുന്നത് അപ്പോൾ അത്
അതിനൊരു ശാസ്ത്രമായ പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്। മനു സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇന്ധനവില എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഓരോരുത്തരും നമ്മോട് പ്രതികരിക്കുന്നത്। വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നു। കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലില്ലായ്മ വലിയ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധിക്കിടയിലാണ് തുടർച്ചയായിക്കൊണ്ട് ഇന്ധന വില വർദ്ധിക്കുന്നത്। അത് ഏറ്റവും ഒടുവിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ ഈ വർധനയോട് കൂടിയാണ് ഇടുക്കി ജില്ലയിൽ 100 രൂപ പിന്നിട്ടിരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു। എന്തായാലും ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ ഒരു ഇടപെടലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല। വിവിധ തലങ്ങളിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൈയൊഴിയുക എന്നുള്ള ഒരു നിലപാട് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളൂ। എന്തായാലും വലിയ ഒരു പ്രയാസവുമായിട്ട് തന്നെയാണ് ഓരോരുത്തരും പോകുന്നത്. നമുക്ക് യാത്രക്കാരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് പെട്രോളിൻ്റെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു, എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? പെട്രോളിൻ്റെ വില കൂടിക്കൂടി വരിക, അടിച്ചിട്ട് 50 രൂപയ്ക്കൊക്കെ അടിച്ചിട്ട് ഒന്നും ആവണില്ല, ഒരു ദിവസം ഭാഗം 300 രൂപയ്ക്കൊക്കെ പണിയണേ, അതിൽ 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനാ? സാധാരണക്കാരൻ്റെ ജീവിതത്തെ വലിയ രീതിയിൽ അത് ബാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രതികരിച്ച ആ യാത്രികൻ പറയുന്നത് 300 രൂപയ്ക്ക് പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു തുകയും പെട്രോൾ അടിക്കാൻ വേണ്ടി, ഇന്ധനം അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വീട്ടിലെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ പണം മറ്റു വിധത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും മനു സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ 100 രൂപ പിന്നിട്ടിരിക്കുന്നു. വരും ദിവസങ്ങൾ ഇനിയും കൂടുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു. എന്നാൽ യാത്ര ചെയ്യാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അനിവാര്യമായിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇടുക്കി ജില്ലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് ഇപ്പോൾ 100 രൂപ പിന്നിട്ടിരിക്കുന്നത്. ലോറഞ്ചിൽ 99, 98 എന്നിങ്ങനെയാണ് അടുത്ത ദിവസം. പെട്രോൾ പമ്പിലാണ് അവിടെ എത്രയാണ് പെട്രോളിന് എത്ര രൂപയാണ്? മനു, തൊടുപുഴയിൽ ഇപ്പോൾ 98 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ തന്നെ മൂന്നാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, തേക്കടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് നീങ്ങുമ്പോൾ 98, 99 എന്ന നിലയിലേക്ക് കൂടി എത്തുന്നു. ആ വിധത്തിലാണ് ഹൈറേഞ്ചിലെ മറ്റ് ഇടങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇന്ധനവില കാണാൻ കഴിയുന്നത്. ഈ വിധത്തിൽ പോവുകയാണ് എങ്കിൽ 2 ദിവസത്തിനകം തന്നെ ഈ ഭാഗങ്ങളിൽ കൂടി 100 രൂപ പിന്നിടാനുള്ള ഒരു സാധ്യത തന്നെ നമുക്ക് കാണുന്നു. എന്തായാലും സമീപ ദിവസങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായിക്കൊണ്ട് ഇന്ധന വില വർദ്ധിക്കുകയാണ്. ആ വർദ്ധനവിനൊടുവിലാണ് ഇപ്പോൾ 100 രൂപ ഇടുക്കി ജില്ലയിൽ പിന്നിട്ടിരിക്കുന്നത്. കട്ടപ്പന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടൗൺ മേഖലയായിട്ടുള്ള ഹൈറേഞ്ചിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കട്ടപ്പന. കട്ടപ്പനയിൽ 98.99 രൂപ ആയിക്കൊണ്ടാണ് ഉയർന്നിരിക്കുന്നത്. തൊടുപുഴയിൽ 98.25 രൂപയായും ഉയർന്നിരിക്കുന്നു. ഹൈറേഞ്ചിൽ പ്രത്യേകിച്ചും തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് വലിയ രീതിയിലേക്ക് ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ 26 പൈസ ഉയർന്നതോടുകൂടിയാണ് 100.09 രൂപയായിക്കൊണ്ട് ഇടുക്കി പൂപ്പാറയിൽ ഇന്ധന വില വർധനവ് ഉണ്ടായിരിക്കുന്നത്, പെട്രോളിൻ്റെ വില വർദ്ധിച്ചിരിക്കുന്നത്. ഏതായാലും സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലപ്പുറത്തേക്ക് ഇന്ധനവില അടിക്കടിയായിക്കൊണ്ട് ഉയരുകയാണ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്ക് വിവിധ ഇടങ്ങളിലേക്ക് പോകുന്ന നിരവധി യാത്രക്കാർ നമുക്ക് ഒപ്പം ഉണ്ട്. അവരുടെയൊക്കെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് ഈ വിലവർധനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം? വിലവർധന എല്ലാവരും ബാധിക്കുന്നുണ്ട്. ഇപ്പം പെട്രോളിന് ഡെയിലി കൂടുമല്ലേ, രാവിലെയും വൈകിട്ടും, അതെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. സാധാരണ എത്ര രൂപക്കാണ് അടിച്ചുകൊണ്ടിരുന്നത്? സാധാരണ 100 രൂപയ്ക്ക് എൻ്റെ വീട് ഇവിടുന്ന് 12 കിലോമീറ്റർ അപ്പുറമാണ്. 100 രൂപയ്ക്ക് അടിച്ച് 2 ദിവസമൊക്കെ പോയി വരായിരുന്നു, ഇപ്പം 1 ദിവസമൊക്കെ ഉള്ളൂ. ആ രീതിയിലുള്ള മാറ്റങ്ങളായി പോയില്ലേ, അത്രേ ഉള്ളൂ. നേരത്തെ 2 ദിവസം കൂടുമ്പോൾ അടിച്ചിരുന്നവർക്ക് 1 ദിവസത്തിൽ തന്നെ അടിക്കേണ്ട ഗതികളാണ്. അതായത് എത്ര രൂപക്കാണോ അടിക്കുന്നത് അതിൻ്റെ 2 രൂപയ്ക്ക് അടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇനിയും വില വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുമുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി, വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ രാജ്യത്ത് നിലനിൽക്കുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. അതിനിടയിൽ പോലും ഒരു വിധത്തിലും സാധാരണക്കാരന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതിലല്ല കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യം. പൊതുജനങ്ങളെ പിഴിഞ്ഞെടുക്കുന്ന, ഈ വിലവർദ്ധനവിലൂടെ പിഴിഞ്ഞെടുക്കുന്ന ഒരു നിലപാടാണ്. അതിനെ വിവിധ തലങ്ങളിലുള്ള ന്യായീകരണങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ, ഒപ്പം തന്നെ മുൻമന്ത്രിയായിരുന്ന അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. സമീറ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ഇപ്പോൾ, അതായത് ഇതിൻ്റെ ഇപ്പോൾ ന്യായീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ സമീർ പറഞ്ഞു വന്നത്. വി മുരളീധരൻ്റെ ന്യായീകരണം, അതിൻ്റെ
എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഇതുവരെ ഒരു മനുഷ്യനും മനസ്സിലായതായിട്ട് എനിക്കറിയില്ല. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും. അതുപോട്ടെ, ഇപ്പോൾ പുതിയ ന്യായീകരണം വന്നിരിക്കുന്നത് ഈ മറ്റേ അന്തരീക്ഷ മലിനീകരണമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, അപ്പോൾ അധികം ആളുകളൊന്നും അങ്ങനെ വണ്ടിയെടുത്ത് പോയി വലിയൊരു മലിനീകരണമൊന്നും ഉണ്ടാക്കണ്ട, അതുകൊണ്ടാണ് പെട്രോളിന് വില കൂട്ടുന്നത് എന്നൊരു പുതിയ കണ്ടുപിടുത്തൽ കുറച്ച് BJP നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആ പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകളോടെ ഈ ഒരു പ്രതികരണത്തിൻ്റെയൊക്കെ ഒരു മറുപടി കൂടി ചോദിച്ചാൽ കുറച്ചുകൂടി അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി കൂടി അതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നമുക്ക് അത്രക്കാർ യാത്രക്കാരുടെ അവരുടെ ആ വിഷയങ്ങളിലുള്ള ഒരു പ്രതികരണം എന്താണ് എന്നത് കൂടി നമുക്ക് തേടാം. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത, ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ന്യായീകരണങ്ങളുമായിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെ എതിരിടുമ്പോൾ അതിനെ പൊതുജനങ്ങൾ എത്രമാത്രം ആ വിഷയങ്ങളെ ആ ന്യായീകരണങ്ങളെ എങ്ങനെയൊക്കെയാണ് കാണുന്നത് എന്ന് നമുക്ക് അവരോടുകൂടി നമുക്കത് ചോദിക്കാം. എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെയുള്ള ഭാഗത്ത് ഒന്ന് രണ്ട് യാത്രക്കാർ വാഹനങ്ങളാണുള്ളത്. നമുക്ക് അവരുടെ അരികിലേക്ക് പോയിട്ട് അവരുടെ പ്രതികരണങ്ങൾ കൂടി ഈ വിഷയത്തിൽ തേടാവുന്നതാണ്. ഒപ്പം തന്നെ നമുക്കറിയാം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നു. എങ്ങനെയാണ് തുടർച്ചയായി കൊണ്ടുള്ളാവുന്ന ഈ ഒരു ഇന്ധന വില വർധനവിനെ കാണുന്നത്? ഇന്ധനം ഓട്ടോ ജീവിതം വഴിമുട്ടുന്ന രീതിയാണ്. അല്ലാതെ എന്നാ ചെയ്യുന്ന ഓട്ടോ ഇല്ല. ഈ ഒരു സമയം കോവിഡും മറ്റു സംവിധാനങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നാതെ എല്ലാം തീർന്നിരിക്കുകയാണ്. എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി മുരളീധരനൊക്കെ പറഞ്ഞത് അത് ഒരു മനുഷ്യന് മനസ്സിലാവാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു പ്രതികരണമായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ പറയുന്നു ഈ ഇന്ധന ഉപയോഗിക്കുന്നത് വഴി മലിനീകരണം, പരിസര മലിനീകരണം ഉണ്ടാകുന്നു, അതൊക്കെ കുറയ്ക്കുന്നതിന് ഇത്തരം വിലവർദ്ധനവ് സഹായകമാകും എന്ന വിധത്തിലുള്ള ഒരു പ്രതികരണം കൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് BJPയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നു. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? സാധാരണക്കാരന് ഒക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ ആയിട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് വേറെ ഒരു പദ്ധതി വേറെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പാടായ കേസാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം ഞങ്ങളെപ്പോലുള്ള വളരെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. മനു, അതിനെ ഏതൊക്കെ വിധത്തിൽ ആർക്ക് ന്യായീകരിച്ചാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാവുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം മാറ്റിക്കൊണ്ട് ഒരു ഇന്ധന വില കുറക്കുന്നതിനും ഒപ്പം തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതവുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നതാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം. എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇന്ധന വില വർധനവ് ഒരു മേഖലയിൽ മാത്രമല്ല, അത് തുടർന്നുള്ള മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ചരക്ക് നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ ഓരോന്നിനും വില വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരിക്കലും ശരി സമീറ, ഞാൻ സമീറിലേക്ക് തിരികെ വരാം. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു സ്ഥലങ്ങളിലെ പെട്രോൾ വില, ഒപ്പം തന്നെ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. പെട്രോൾ വില വർധനയുമായി ബന്ധപ്പെട്ട്, ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വന്ന് റിനു ശ്രീധർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. റിനു, ഈ പെട്രോൾ വില നൂറ് കടന്ന മറ്റൊരു പ്രദേശം തിരുവനന്തപുരം ജില്ലയിലാണ്. സംസ്ഥാന അതിർത്തിയായ പാറശാലയിൽ 100 രൂപ കടന്നിരിക്കുകയാണ് പെട്രോളിൻ്റെ വില. എന്താണ് റിനു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്? തിരുവനന്തപുരം നഗരത്തിൽ എത്രയാണ് പെട്രോളിൻ്റെ വില? മനു, കഴിഞ്ഞ ആഴ്ചയാണ് പ്രീമിയം പെട്രോളിന് 100 രൂപ കടന്നിരുന്നത്. ഇന്നിപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും ആശ്രയിക്കുന്ന ലിക്വിഡ് പെട്രോളിയത്തിനും പെട്രോളിനും 100 രൂപ കടന്നിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് നൽകാൻ കഴിയുക. അതിർത്തി പ്രദേശങ്ങളിലാണ്, അതായത് പാറശാല പോലുള്ള അതിർത്തി പ്രദേശങ്ങളിലാണ് 100 രൂപ 18 പൈസ ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബേക്കറി ജംഗ്ഷനിലെ പമ്പിലാണ്. ഇവിടെ പെട്രോൾ അടിക്കാൻ തന്നെ നിരവധി പേര് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 100 രൂപ കടന്നിരിക്കുകയാണ് പെട്രോളിന്. എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ജീവനക്കാരൊക്കെ ദിവസവും 2-വീലറിൽ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടാകുമോ? ഞങ്ങളുടെ ബഡ്ജറ്റിലൊന്നും നിൽക്കുന്നില്ല, ഒത്തിരി ആയിപ്പോയി. വിലക്കയറ്റം വളരെയധികം കൂടിപ്പോയി. ഞങ്ങൾ മുമ്പേ ഇത്രയും ബുദ്ധിമുട്ടിയില്ലായിരുന്നില്ല, ഇപ്പം വണ്ടിയിലുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ദിവസവും 2-വീലറിനെ ആശ്രയിക്കുന്നവരാണോ? 2-വീലറിനെ ആശ്രയിക്കുന്നു. പിന്നെ കൊറോണ ആയതുകൊണ്ട് ബസ്സിൽ കയറാനും പേടിയാണ്. 2-വീലർ തന്നെയാണ്, നിർബന്ധമാണ്. വളരെ ബുദ്ധിമുട്ടുകയാണ്. ഇത്രയും കയറുമെന്ന് വിചാരിച്ചില്ലല്ലോ. കേന്ദ്ര സർക്കാർ, പെട്രോളിയം മന്ത്രാലയങ്ങളൊക്കെ തന്നെ പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്ന കേന്ദ്ര സർക്കാരൊക്കെ പറഞ്ഞത് 50 രൂപയ്ക്ക് പെട്രോള് നൽകുമെന്നൊക്കെയാണ്. അതിനോടെങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയ പ്രതികരണങ്ങളോടൊക്കെ എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുക? ഈ പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് ജീവിച്ചത്. ഇപ്പം വിലക്കയറ്റം വളരെ, പെട്രോള് വാഹനം ഉപയോഗിക്കാതെ പുറത്തു പോകാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. ആ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, പെട്രോൾ അടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. വളരെ ബുദ്ധിമുട്ടാണ് അവസ്ഥ.
മനു ഇതാണ് ഓരോരുത്തരുടെ പ്രതികരണം എന്ന് പറയുന്നത് അതായത് സാധാരണക്കാരാണ് ദിവസവും ഇരുചക്ര വാഹനങ്ങളൊക്കെ തന്നെ ആശ്രയിച്ച് ഈ കോവിഡ് സാഹചര്യത്തിലൊക്കെ തന്നെ തൊഴിലെടുക്കുന്നവരാണ് ഇവർക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുക ഇന്നിപ്പോൾ നമുക്ക് പെട്രോളിൻ്റെ പ്രൈസിലേക്ക് പോവുകയാണെങ്കിൽ 99 രൂപ 81 പൈസയാണ് ഇവിടുത്തെ വില എന്ന് പറയുന്നത് പെട്രോളിൻ്റെ വില നമുക്കിപ്പോൾ കൃത്യമായി കാണാം ഞാനിപ്പോൾ തിരുവനന്തപുരം നഗരത്തിലാണ് നിൽക്കുന്നത് നഗരത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലാണ് 100 രൂപ കടന്നിരിക്കുന്നത് 100 രൂപ 18 പൈസയാണ് അതിർത്തി പ്രദേശത്തെ വില എന്നുള്ളതാണ് ഏകദേശം ഇന്ന് അർദ്ധരാത്രിയോടുകൂടി തന്നെ ഈ പ്രാദേശിക മേഖലകളിൽ 100 രൂപ കടന്നത് ഇപ്പോൾ ഈ നഗരത്തിലും 100 രൂപ കടക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല വലിയ ഒരു പ്രതികരണം തന്നെയാണ് ജനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നത് സാധാരണക്കാർ ദിവസവും ഈ പെട്രോളിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് കാരണം ഈ പെട്രോളിൻ്റെ വില വർദ്ധിക്കുമ്പോൾ സാധാരണഗതിയിൽ മറ്റ് അവശ്യ വസ്തുക്കൾക്ക് വില വർദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ കേരള തമിഴ്നാട് അതിർത്തിയിലാണ് ഇത്തരത്തിൽ ഒരു വലിയ വിലക്കയറ്റം ചേട്ടാ സാധാരണഗതിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊക്കെ ഈ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടോ പെട്രോളിന് വില വർദ്ധിക്കുന്നത് വില വർദ്ധിച്ചാൽ നമുക്ക് ഓട്ടോ ചാർജ് ഇല്ലല്ലോ അപ്പോൾ ആ രീതി അനുസരിച്ചല്ലേ നമുക്ക് നീങ്ങാവുള്ളൂ ഇപ്പോൾ പെട്രോളിൻ്റെ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ മീറ്റർ പൈസയും നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ നോക്കില്ല യാത്രക്കാരോട് പറയും ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയും ഇതാണ് നമുക്ക് നടക്കുന്നത് യാത്രക്കാരോട് കൂടുതൽ ചാർജ് ചോദിക്കുമ്പോൾ അവരെ മറ്റു രീതിയിൽ പ്രതികരിക്കുമല്ലേ അവർ പ്രതികരിക്കും പിന്നെ അവർക്ക് അങ്ങനെ തരാനുള്ള ഇതില്ലല്ലോ അവർ നമ്മളെ മീറ്ററിൽ കണ്ട പൈസ നമുക്ക് തരാൻ പോകുള്ളൂ 5 പൈസയോളം കൂടുതൽ തരില്ല അതാണെന്നാൽ തരും പിന്നെ ചിലർ അറിഞ്ഞ് 5 രൂപ തന്നിട്ടും ഇല്ലാത്തവരും ഇല്ല അതേ ഉള്ളൂ ഇതാണ് സാധാരണഗതിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒരു പ്രതികരണം ഇതാണ് ഓട്ടോ ചാർജ് വർദ്ധിക്കുന്നില്ല പക്ഷേ പെട്രോളിന് ഓരോ ദിവസവും വലിയ രീതിയിൽ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും രീതിയിൽ യാത്രക്കാരോട് 1-2 രൂപ അല്ലെങ്കിൽ 5 രൂപയോ പെട്രോളിൻ്റെ വില വർദ്ധിച്ചു നിങ്ങൾ തരണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ തരില്ല അവരോട് കർക്കശമായി ചോദിക്കാനും പറ്റില്ല കാരണം സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോ ടാക്സി ചാർജ് എത്രയാണോ ആ രീതിയിലുള്ള ഒരു ചാർജ് മാത്രമേ അവർക്ക് ഈടാക്കാൻ അവകാശമുള്ളൂ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് എന്തായാലും ഈ വില വർധനവ് എന്ന് പറയുന്നത് ഓരോ ദിവസവും വില വർദ്ധിക്കുന്നത് വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നമുക്കറിയാം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രത്തിലേക്ക് അധികാരത്തിലേറുമ്പോൾ 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ നൽകുമെന്നുള്ളതാണ് ഒരു വാഗ്ദാനം നൽകിയിരുന്നത് പക്ഷേ അത് അവർ പാലിക്കുന്നുണ്ട് കാരണം 1.5 ലിറ്ററിന് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ജനങ്ങളുടെ പ്രതികരണം അങ്ങനെയാണ് 1.5 ലിറ്റർ 50 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റിനു 1.5 ലിറ്റർ എങ്കിലും ഇപ്പോൾ 50 രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ ഈ കണക്കിന് പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ 1.5 ലിറ്റർ പോലും 50 രൂപയ്ക്ക് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് പോകും ഈ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമുണ്ട് ഈ വിലയെല്ലാം ഇങ്ങനെ കൂടുമ്പോഴും ഈ ന്യായീകരണങ്ങൾക്കൊരു പഞ്ഞവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിനു അത് എന്തെങ്കിലും ഈ വില കൂടുന്നതിനെക്കുറിച്ച് പ്രതികരണം ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു കാരണവശാലും മനസ്സിലാകാത്ത രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ബി ജെ പി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ പരിഹസിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് വരുന്നത് അതും സഹിക്കാൻ കഴിയുന്നില്ല ഈ വിലവർദ്ധനയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തീർച്ചയായും കാരണം സത്യം പറഞ്ഞാൽ ഈ ഏകദേശം 1-2 മാസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്ന വി മുരളീധരൻ ഒരു പ്രതികരണം പെട്രോൾ വില വർധനവിനെ കുറിച്ച് പറഞ്ഞത് പക്ഷേ അത് ആ പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിനും നമുക്ക് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല അത് എന്താണെന്ന് എടുത്ത് പറയാനുള്ള ഒരു അറിവും ബോധവും എനിക്കില്ല എന്ന് തന്നെ ഞാൻ ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റൊന്ന് മനു സൂചിപ്പിച്ച ഈ 1.5 ലിറ്ററിൻ്റെ കാര്യം 1.5 ലിറ്റർ 50 രൂപയ്ക്ക് ഇപ്പോൾ നൽകുന്നുണ്ട് വരും ദിവസങ്ങളിൽ അതും ലഭിക്കില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പക്ഷേ ഇതിന് വലിയ രീതിയിലുള്ള ന്യായീകരണങ്ങളാണ് ഇവർ പറയുന്നത് പക്ഷേ ഒരു സ്വകാര്യവൽക്കരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ കുത്തക മുതലാളികൾക്ക് ഈ പെട്രോളിൻ്റെ വില തീരുമാനിക്കുവാനുള്ള ഒരു അധികാരം എഴുതി നൽകുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് വലിയ രീതിയിൽ ബാധിക്കുന്നത് കാരണം പെട്രോൾ വില വർധനവിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന പച്ചക്കറികൾക്കായി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റവശ്യ വസ്തുക്കൾക്കായിരിക്കാം ഇത്തരത്തിൽ എല്ലാ രീതിയിലുള്ള ഒരു വില വർധനവ് ഉണ്ടാവും ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കും ചിലർ വിചാരിക്കുന്നത് ഓ ഞങ്ങൾക്ക് വാഹനമില്ല അപ്പോൾ എന്തുകൊണ്ട് പെട്രോളിൻ്റെ വില വർദ്ധിച്ചാൽ ഞങ്ങളെ അത് ബാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു ഓട്ടോക്കാര ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ പുള്ളിയോട് ചോദിക്കുക എന്താ പുള്ളിക്ക് ഒരു പ്രതികരണം പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു നോക്കിയേ ഓക്കെ ഈ പെട്രോളിൻ്റെ വില വർധന വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളതാണ് നമുക്കൊരു പ്രതികരണം അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്കൊന്ന് ശ്രമിക്കാം ചേട്ടാ ഈ പെട്രോളിൻ്റെ വില വർധനവ് എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ളവരെ ബാധിക്കുന്നുണ്ടോ അത് വലിയ നഷ്ടമാണ് പെട്രോളിൻ്റെ വില മുതലാവുന്നില്ല ഒരു ഓട്ടോ അങ്ങ് പോയിട്ട് വരാൻ നേരത്ത് റിട്ടേൺ കാലിയാണ് വരുന്നത് ഈ ലോക്ക്ഡൗൺ സമയത്ത് അതുകൊണ്ട് ഈ അന്നീ നമുക്ക് മീറ്റർ കൂട്ടി തരണം അതാണ് ഇതിനായിട്ട് പറയാനുള്ളത് അതാണോ ഏറ്റവും നല്ലത് പെട്രോളിൻ്റെ വില കുറയ്ക്കുന്നതാണോ പെട്രോളിൻ്റെ ഇനി കുറയ്ക്കില്ലല്ലോ ഇനി കൂട്ടിക്കൊണ്ട് പോവേലേ ഉള്ളൂ ഇന്നും തന്നെ ഇത് കൂട്ടിയില്ലേ ഈ കേന്ദ്ര സർക്കാരാണ് പെട്രോളിൻ്റെ വില
തീരുമാനിക്കുന്നത്? അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് എന്ത് പറയാ, ഒന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലൊന്ന് ശരിയാവില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത് തന്നെയാണ് പ്രതികരണം മനു. എന്തായാലും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇത് ഒരു നിമിഷം തുടരുക, ഒരു നിമിഷം തുടരുക. അതുകൊണ്ട് ഞാൻ മറ്റു മേഖലകളിലേക്ക് കൂടി പോയിട്ട് വളരെ വേഗം റിന്യൂവിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണുവുണ്ട്, കോഴിക്കോട് നിന്ന് ലതീഷൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലതീഷിലേക്ക്, ലതീഷ്, ഈ തിരുവനന്തപുരത്തും ഇടുക്കിയിലുമൊക്കെ പെട്രോളിൻ്റെ വില 100 കടന്നിരിക്കുകയാണ്. കോഴിക്കോട് എന്താണ് സാഹചര്യം? എത്രയാണ് പെട്രോളിൻ്റെ വില? സാധാരണക്കാരൊക്കെ എന്താണ് പറയുന്നത്? കാരണം ആളുകൾ പറഞ്ഞു പറഞ്ഞു മടുത്തു, രോഷം പല രീതിയിൽ പ്രകടിപ്പിച്ചത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് ലതീഷ്? മനു, കോഴിക്കോട് ഇന്ന് മറ്റു ജില്ലകളിൽ എന്ന പോലെ തന്നെ 26 പൈസയാണ് പെട്രോളിന് കൂടിയത്, 8 പൈസയാണ് ഡീസലിന് കൂടിയത്. ഇന്ന് കോഴിക്കോടുള്ള, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നടക്കാവിലുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. ഇന്ന് ഇവിടെ ഉള്ള വില 98 രൂപ 17 പൈസയാണ് പെട്രോൾ 1 ലിറ്ററിൻ്റെ വില. ഡീസലിന് 1 ലിറ്ററിൻ്റെ വില 93 രൂപ 37 പൈസയാണ്. എന്തായാലും ജനങ്ങൾക്ക് വലിയ പ്രയാസത്തിലേക്ക് പോകുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. 100 രൂപയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കൊരു ആളുകളോട് പ്രതികരണം ചോദിക്കാം. പെട്രോളിന് സെഞ്ചുറി അടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്ത് പറയാനാ, സഹിക്കില്ല, വേറൊന്നും പറയാനില്ല. കാരണം സർക്കാരിന് സാധാരണക്കാരുടെ വിഷമങ്ങളൊന്നും അറിയില്ല. സാധാരണക്കാരെ എങ്ങനെ ജീവിച്ചു പോകുന്നതെന്നുള്ള അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ രണ്ട് സർക്കാരിന് നികുതി കുറച്ചാൽ മാത്രം മതിയല്ലോ. എന്നെ തയ്യാറില്ല. സാധാരണക്കാർ പെട്രോളിന് വില കൂടുമ്പോൾ മറ്റു സാധനം വില കൂടും, അത് സർക്കാരിന് അത് അറിയുന്നില്ല. സർക്കാരിന് ടാക്സ് മാത്രം മതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്തായാലും എന്ത് പറയാനാണ് എന്നുള്ള നിലയിലുള്ള ഒരു പ്രതികരണമാണ് സാധാരണക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം ദിവസവും വില വർദ്ധിക്കുന്നൊരു സാഹചര്യമാണ്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 59 ദിവസത്തിനിടെ 29 തവണയാണ് പെട്രോളിനും ഡീസലിനുമായി വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഇത് സാധാരണക്കാരനെ വലിയ തോതിൽ നേരിട്ട് തന്നെ ബാധിക്കുന്നു. പലരും പെട്രോൾ പമ്പുകളിൽ വാഹനവുമായി എത്തുമ്പോഴാണ് വില വർദ്ധിച്ച വിവരം തന്നെ അറിയുന്നത്. കാരണം തലേ ദിവസത്തെ വിലയല്ല പിറ്റേന്ന് രാവിലെ പെട്രോൾ പമ്പിന് മുമ്പിൽ വാഹനം കൊണ്ട് നിർത്തുമ്പോൾ ഉണ്ടാകുന്നത്. ചെറിയ പൈസയാണ്, 26 പൈസ 18 പൈസ ആ രീതിയിലുള്ള ചെറിയ തോതിലുള്ള വർധനവാണെങ്കിൽ പോലും അത് കുറേ ദിവസങ്ങൾക്കിടയിൽ വലിയ വർധനവായി തന്നെയാണ് സാധാരണക്കാർക്ക് അനുഭവപ്പെടുന്നത്. ചെറിയ പൈസയാണ് വർദ്ധിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ ഒരു ഭാരം ഓരോ ദിവസവും ഉണ്ടാകുന്നില്ല എന്നതൊഴിച്ചാൽ വർധനവ് തന്നെയാണ് ഇത്തരത്തിൽ ചെറിയ പൈസ വർദ്ധിപ്പിക്കുക വഴി ഉണ്ടാകുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നിട്ട് രാജ്യവ്യാപകമായി നമുക്ക് ആളുകളുടെ കൂടുതൽ പ്രതികരണങ്ങൾ അതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാരണം പൊതുജനത്തിൻ്റെ ഒരു പൾസാണ് അറിയേണ്ടത്. തീർച്ചയായും ഇന്ന് ചേട്ടാ എന്താപ്പോ ചെയ്യുക? ഒരു പറമ്പളും കേൾക്കില്ലാതെ വേറെ നിർത്തിയില്ല. പ്രതികരിക്കാൻ ആളില്ല, പ്രതികരിച്ചിട്ടും കാര്യമില്ല. പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ജനം എത്തിയെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ആളുകൾ സാധാരണക്കാർ നേരിട്ട് ബാധിക്കുന്ന സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പെട്രോൾ ഡീസൽ വില വർധനവ്. ഇത് മറ്റ് അവശ്യ സാധനങ്ങളുടെ വില വർധനവിലേക്ക് അടക്കം പോകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. എന്തായാലും കൂടുതൽ ആളുകൾ പമ്പിലേക്ക് എത്തുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് കൂടുതൽ പ്രതികരണം എടുക്കാൻ കഴിയുമെന്നാണ് കഴിയുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ നിലവിൽ ഇന്നത്തെ ഒരു നില പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ 100 എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മനു, ഈ ചെറിയ പൈസ കൂടുന്നതല്ല ലതീഷ് യഥാർത്ഥത്തിൽ പ്രശ്നം. ഈ പൈസ ചെറുതായിട്ട് കൂട്ടി ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്താൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന മെയ് 2 ശേഷം നോക്കുക, 30 തവണ പൈസ കൂട്ടിയിരിക്കുന്നു. ഈ 26, 10, 15 പൈസയൊക്കെ കൂട്ടി 100 എത്തിയിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രശ്നം. 1 ലിറ്റർ പെട്രോളിന് 100 രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ നേതാക്കളുള്ള പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഈ കണക്കിന് പോവുകയാണെങ്കിൽ 1/2 ലിറ്റർ പെട്രോൾ പോലും 50 രൂപയ്ക്ക് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഞാൻ ലതീഷിലേക്ക് വരാം. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിഷ്ണു കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, കൊച്ചിയിൽ എന്താണ് പെട്രോളിൻ്റെ വില ലിറ്ററിന്? ഒപ്പം തന്നെ അവിടെ എത്തുന്ന പമ്പുകളിൽ എത്തുന്ന ആളുകളുടെ പ്രതികരണവും നമുക്ക് വേണം. എന്താണ് അവർക്ക് ഈ കേന്ദ്രഭരണത്തോട് പറയാനുള്ളത് എന്നും കേൾക്കണം. തീർച്ചയായും മനു, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ തന്നെ ഒരു പ്രധാന പെട്രോൾ പമ്പുകളിൽ ഒന്നിൽ തന്നെയാണ്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇരുചക്ര വാഹനക്കാരോടാണ് നമുക്ക് ചോദിക്കേണ്ടത് എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളത്. പെട്രോളൊക്കെ അടിച്ചോ?
സന്തോഷമായോ? പുതിയ റേറ്റിൽ എങ്ങനെയുണ്ട്? നല്ല റേറ്റാണ്. 100 അടിച്ചല്ലേ? 100 അടിക്കണം. ഓരോ ദിവസം കൂടുമ്പോഴും നന്നായിട്ട് കേറുന്നുണ്ടല്ലേ? കേറുന്നുണ്ട്. ഓടാൻ പറ്റുന്നത്രേ ഉള്ളൂ. ഡെയിലി അടിച്ചിട്ടാണോ പെട്രോൾ അടിക്കാണോ? ഡെയിലി അടിക്കാണോ? ഡെയിലി അടിക്കും. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ടല്ലേ? മൈലേജ് ഷോട്ടർ എന്തായാലും മറ്റേ ഇവിടെ കൊണ്ടേ കാണിക്കേണ്ട ആവശ്യമില്ല. അതിനനുസരിച്ച് കിട്ടണ്ടല്ല. എന്തായാലും ഇത് തന്നെയാണ് അവസ്ഥ. സാധാരണക്കാരന്റെ നട്ടെല്ലൊടിക്കുകയാണ് ഇന്ധന വില. ചേട്ടാ എങ്ങനെയാണ് പെട്രോൾ വില ഒക്കെ? എങ്ങനെയുണ്ട്? ആ പെട്രോൾ വില സാധാരണ പോലെ തന്നെയല്ലേ? കേറിക്കൊണ്ട് പോകണ ഇങ്ങനെ പോണേല്ലേ? സർക്കാർ എന്ത്, കേന്ദ്ര സർക്കാർ എന്തതിലൊന്നും പറയാത്തതെന്നൊന്ന് ചോദിക്കാനൊന്നും തോന്നുന്നില്ലേ? ചോദിക്കല്ലോ, ചോദിക്കണല്ലോ. പിന്നെ നമ്മൾ ചോദിച്ചിട്ട് വല്ല വിലയുണ്ട്? പെട്രോളിയം കമ്പനികൾക്ക് തോന്നുംപടി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തതിൻ്റെ ഒരു അനന്തര ഫലം തന്നെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതെന്ന് വേണം പറയാൻ. എന്തായാലും നമ്മളിപ്പോൾ ഉള്ള കൊച്ചിയിലെ ഒരു പെട്രോൾ പമ്പിൽ തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പെട്രോളിൻ്റെ വില, ഇത് പവർ പെട്രോളിൻ്റെ വിലയാണ് ഈ കാണുന്നത്. 101 രൂപ 48 പൈസയാണ് കൊച്ചിയിൽ പവർ പെട്രോളിൻ്റെ വില. ഇവിടെ ഇപ്പോൾ സാധാരണ പെട്രോൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വില കാണാത്ത. എന്നിരുന്നാലും 97 രൂപ 92 പൈസയാണ് കൊച്ചിയിൽ ഇന്ന് പെട്രോളിന് വിലയുള്ളത്. എന്തായാലും ഡീസലിന് 93 രൂപ 11 പൈസയാണ് ഇന്നത്തെ വില. ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ഇരുചക്ര വാഹനക്കാരാണെങ്കിൽ തന്നെയും ഇതിൽ ബാധിക്കുന്ന മറ്റ് ആളുകൾ കൂടിയുണ്ട്. അതായത് ഇത്തരത്തിൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ സി എൻ ജിയിലേക്ക് മാറിയല്ലേ? എങ്ങനെയുണ്ട് ഇപ്പോൾ ഇന്ധനവില വർദ്ധിക്കുന്ന കാണുമ്പോൾ സി എൻ ജിയിലേക്ക് മാറിയത് നന്നായും തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. വലിയ വ്യത്യാസമുണ്ടോ? പോക്കറ്റിന് നല്ല ലാഭം കിട്ടുന്നുണ്ടോ? സി എൻ ജിയിലെ അപേക്ഷിച്ച് പെട്രോളിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സി എൻ ജി ആണ് നമുക്ക് ഏറ്റവും ബെറ്റർ. ലോക്കൽ ഓടാനൊക്കെ ആയിട്ടാണെങ്കിലും ബെറ്റർ സി എൻ ജി ആണ്. മൈലേജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വില കൊണ്ടും എല്ലാം സി എൻ ജി ആണ്. ഈ പെട്രോൾ വില വർധന ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഇടപെടാതിരിക്കുന്ന സർക്കാരിൻ്റെ ഒരു ഇടപെടലില്ലാതിരിക്കുന്നത് ദുഃഖകരമല്ലേ? തീർച്ചയായിട്ടും. സർക്കാർ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാത്തതും എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ ജനങ്ങളെയും സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇരുചക്ര വാഹനക്കാർക്ക് പോലും രക്ഷയില്ല എന്നത് തന്നെയാണ്. നാൾക്ക് നാൾ ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന വർധനവ് 15 മുതൽ 25 പൈസ വരെ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ 129 ദിവസം കൊണ്ട് 20 രൂപയിലധികമാണ് പെട്രോളിന് മാത്രം വില വർദ്ധിച്ചിട്ടുള്ളത്. ഇത് ഈ ഇത്തരത്തിലൊരു വർധനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് നേരെയുള്ള ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളിയാവുകയാണ്. ഇവരുടെ ശബ്ദം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കേൾക്കുന്നില്ല എന്നത് തന്നെയാണ് ചോദ്യം ഉയരുന്നത്. വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയ ജനതയോട് ഒരു സർക്കാരിനുള്ള കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ കടപ്പാട് എന്ന് പറയുന്നത് അവരുടെ ജീവിതം സുഗമമാക്കുക എന്നത് തന്നെയാണ്. എന്നാൽ പെട്രോളിയം കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടിയുള്ള ഇത്തരം ഒരു പ്രവൃത്തിയിലൂടെ അത് ജനങ്ങൾക്ക് മുകളിൽ തന്നെ നികുതിഭാരമായും അധിക നികുതിയായും എല്ലാം തന്നെ ഇടുത്തി പോലെ വന്ന് വീഴുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. എന്തായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ധനവില വർധനവിൽ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിൽ മെട്രോ നഗരമായ കൊച്ചിയിൽ ചരക്ക് നീക്കത്തെ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. കാരണം ചരക്ക് നീക്കത്തിൽ ഉൾപ്പെടെ ഇതിന് അധികമായ ഒരു തുക ഈടാക്കാൻ ഇത്തരത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്നതിലൂടെ അത് കാരണമാകും. ഒപ്പം തന്നെ സാധനങ്ങളുടെ അവശ്യ വസ്തുക്കളുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടാകും. പെട്രോൾ അടിച്ചോ? പെട്രോൾ അടിച്ചു. എത്ര രൂപയ്ക്ക് അടിച്ചേ? 200. സാധാരണ കുറഞ്ഞ് അടിച്ചത് ഇപ്പൊ കൂട്ടേണ്ടി വന്നോ? 200 രൂപ അടിക്കാറ്. പിന്നെ വില നോക്കാറില്ല, എന്ത് ചെയ്യാൻ പറ്റും. വില കൂടുമ്പോ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ. ബൈക്ക് തന്നെയാണ് മുഖ്യ യാത്രാമാർഗം? അതെ അതെ, എല്ലായ്പ്പോഴും ഇതിൽ തന്നെയാണ് വണ്ടി തന്നെ പോകുന്നത്. ബഡ്ജറ്റാണ് താളം തെറ്റിയത്? അതെ അതെ. ഇത് തന്നെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, അവരുടെ ഒരു രോഷം തന്നെയാണ്. കാരണം വേറെ വഴിയില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകിൽ സ്വകാര്യ വാഹനങ്ങൾ അല്ലെങ്കിൽ ടാക്സി വാഹനങ്ങൾ ആശ്രയിക്കേണ്ടി വരികയാണ്. പക്ഷേ അങ്ങനെ ആശ്രയിക്കേണ്ടി വരുമ്പോഴും അത് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇത് ചെറുകിട വാഹനങ്ങളെ മാത്രമല്ല വലിയ വാഹനങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് കാണാം ഡീസൽ വിലയും വർദ്ധിക്കുകയാണ്. പെട്രോൾ വില മാത്രമല്ല ഡീസൽ വിലയും വർധനവുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ ഒരു നിമിഷം, മനു ഞാൻ ചോദിക്കാം. ഇപ്പോൾ ഡീസലിനൊക്കെ വില കൂടുകയല്ലേ, എങ്ങനെയാണ്? ബുദ്ധിമുട്ടാവുന്നുണ്ട്? ബുദ്ധിമുട്ട് വെച്ചാൽ ഒരു രക്ഷയില്ല, പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം. ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേണ്ടേ? ടിപ്പർ മേഖല പ്രസ്ഥാനം. നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ ഡീസൽ വില വർധനയുടെ പൈസ അവരോട് കൂടുതൽ മേടിക്കണം. അങ്ങനെ നിലവിലെ ജനങ്ങൾ തരാൻ തയ്യാറല്ല. ഇത് ഓടിച്ച് കിട്ടുന്നതല്ലേ പ്രധാന വരുമാനം എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ ഡീസലിൻ്റെ വില വർധന വെച്ച് ഒരു പാർട്ടിക്ക് സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ അവരോട് ഈടാക്കണം. അങ്ങനെ നിലവിൽ ഈട് തരാൻ പൈസ കൂടുതൽ തരാൻ പാർട്ടി തയ്യാറല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ ഇത് ശരിക്കും കുറയ്ക്കാനും നിങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടാത്തത് സർക്കാർ പൂർണ്ണ പരാജയമാണ്. സമ്പൂർണ്ണ പരാജയം. നമുക്ക് ജന്മത്ത് ബി ജെ പിയിലേക്ക് ഒരു നമ്മൾ ഒരു കാലത്തും അനുകൂലിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്.
സാധാരണക്കാർക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. നമ്മൾ പല പ്രശ്നങ്ങൾ പറയാറുണ്ട്, വർഗീയത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബി ജെ പിക്ക് നേരെ ചൂണ്ടുവിരലാകുമ്പോൾ സാധാരണക്കാരൻ്റെ അതിജീവനം പ്രശ്നമാകുന്നു എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. സാധാരണ ഇത്തരം ടിപ്പർ വാഹനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചരക്ക് വാഹനങ്ങളെല്ലാം തന്നെ അവരുടെ ഉപജീവന മാർഗമാണ്. അതിന് പോലും നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് രാജ്യത്ത് ജനങ്ങളുടെ ജീവിതം കൊണ്ടെത്തിച്ചിരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിന് വ്യക്തമായ പങ്കുണ്ട്. അതുതന്നെയാണ് ഈ പമ്പിലെത്തുന്ന ഓരോരുത്തരും വ്യക്തമാക്കുന്നതും. ഞാൻ വിഷ്ണുവിലേക്ക് വരാം, നമുക്ക് മറ്റു മേഖലകളിലേക്ക് കൂടി ഒന്ന് പോയതിനു ശേഷം എത്താം. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഒരിക്കൽ കൂടി പോകാം. റിനു, ഈ തിരുവനന്തപുരത്ത് കൊച്ചിയിലേക്കാൾ കൂടുതൽ വിലയാണ് തിരുവനന്തപുരത്ത്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ 100 എത്തുന്നതിന് മുൻപ് തലസ്ഥാന നഗരത്തിൽ സെഞ്ചുറി അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഹെൽമറ്റ് ഊരി നമ്മൾ അഭിവാദ്യം ചെയ്യേണ്ടി വരുമോ ഈ കണക്കിന് പോവുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ? റിനു, ഇപ്പോൾ പാറശാലയിൽ ഓൾറെഡി സെഞ്ചുറി അടിച്ചു കഴിഞ്ഞു. കേൾക്കാൻ കഴിയുന്നുണ്ടോ റിനു? ഉയർത്തേണ്ടി വരും, കേൾക്കാം മനു, കേൾക്കാം. ആ അതായത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ടല്ലോ, കൊച്ചിയിൽ ഇപ്പോൾ വിഷ്ണു കൊച്ചിയിലെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു, കൊച്ചിയിലേക്കാൾ വില കൂടുതലാണ് തിരുവനന്തപുരത്ത് എന്ന് തോന്നുന്നു. തിരുവനന്തപുരത്ത് പാറശാല ഇപ്പോൾ തന്നെ 100 തൊട്ട് കഴിഞ്ഞിരിക്കുന്നു, സെഞ്ചുറി അടിച്ചിരിക്കുന്നു. സെഞ്ചുറി അടിച്ചാൽ ഒരു രീതി നമുക്കറിയാമല്ലോ, ഹെൽമറ്റ് ഊരി അഭിവാദ്യം ചെയ്യേണ്ടി വരും. ഉടനെ തന്നെ നഗരത്തിലെ പമ്പിലും ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് തോന്നുന്നത്. തീർച്ചയായും മനു, നമുക്ക് അറിയാം 20 ദിവസത്തിനിടയിൽ 13 പ്രാവശ്യമാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചത് എന്നുള്ളതാണ്. പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുമ്പോൾ സാധാരണഗതിയിൽ അവശ്യ വസ്തുക്കളുടെ എല്ലാം തന്നെ വില വർദ്ധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വലിയൊരു പ്രതിഷേധം ഉയർന്നു വരിക തന്നെയാണ്. നമ്മളിപ്പോൾ പ്രതികരണങ്ങളൊക്കെ ആരാഞ്ഞപ്പോൾ വലിയ പ്രതിഷേധം തന്നെയാണ് ജനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉയർന്നു വരുന്നത്. ഈ വ്യക്തമായിട്ടുള്ള ഒരു ടാർഗറ്റ് അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാര്യം ഒരു ദിവസം, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 ദിവസത്തിനിടയിൽ 13 തവണയാണ് വില വലിയ രീതിയിൽ വർദ്ധിക്കുന്നത്. ഇത് 10 പൈസ അല്ലെങ്കിൽ 20 പൈസ, ഇന്നിപ്പോൾ 26 പൈസ, ഇങ്ങനെയൊക്കെ കൂട്ടുമ്പോൾ സാധാരണ ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കേണ്ടതായിരിക്കുന്നു. പക്ഷേ അവരെല്ലാം പറയുന്നത് എന്ത് ചെയ്യാനാകും, ഇതുമായി മുന്നോട്ട് പോവുക, സർക്കാർ തീരുമാനിക്കുന്നു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, ഞങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് തന്നെയാണ് ഓരോരുത്തരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രതികരണം. പക്ഷേ ചിലർ പറയുന്നത് വലിയ പ്രതിഷേധം ഉയരുക തന്നെയാണ്, ഉയർന്നു വരേണ്ടത് തന്നെയാണ്, പക്ഷേ കൂട്ടിയതൊന്നും ഇതുവരെയും കുറച്ചിട്ടില്ലല്ലോ, ഇതുവരെയും കുറയ്ക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ കൂട്ടിയതിനൊപ്പം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതികരണത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്.